ശരിക്കും എന്നെ ട്രെയിലർ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു മാണി പാല രാഷ്ട്രീയം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സമകാലീന രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും കണക്ട്, പേര് തന്നെ എങ്ങനെയാണ്, അപ്പൊ എന്തെങ്കിലുമൊക്കെ റിയൽ ഇൻസിഡന്റുമായിട്ട് എന്തെങ്കിലും സിനിമയ്ക്ക് ബന്ധമുണ്ടോ? റിയൽ ഇൻസിഡന്റുകളായിട്ടൊന്നും ബന്ധം, ആ ഇൻസിഡന്റുകളൊക്കെ വേണമെങ്കിൽ നമ്മൾ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് സിനിമയിൽ, അല്ലാണ്ട് ഇതുമായിട്ടൊന്നും സിനിമയ്ക്ക് യാതൊരു ബന്ധമില്ല. നമ്മൾ അതിന്റെ ബാക്ക് ഡ്രോപ്പ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതൊരു ഞാൻ പറഞ്ഞില്ല, ഒരു ഫാമിലി ഡ്രാമ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സ് നമ്മൾ മാക്സിമം കുറച്ച് നമുക്ക് പ്രത്യേകിച്ച് ഞാൻ ഈ രാഷ്ട്രീയ അത്യാവശ്യം തന്നെ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന ആളായതുകൊണ്ട് അത് നമ്മൾ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മണിസാറിനെ അനുസ്മരിപ്പിച്ചതിനൊപ്പം ലീഡറിനെ അനുസ്മരിപ്പിക്കുന്ന ടീച്ചർ ഉണ്ടായിരുന്നു. അതുപോലെ പല ആൾക്കാരെ നമുക്ക് തോന്നിയേക്കാം സിനിമയിൽ. അതൊന്നും നമ്മൾ യാദൃശ്യമാണെന്ന് പറയില്ല, നമ്മൾ മനഃപൂർവ്വമാണെന്നും പറയില്ല. അതായത് അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളല്ല നമുക്ക്. അത് എങ്ങനെ ഇപ്പൊ കരുണാകരൻ സാറിന്റെ ക്യാരക്ടറൊന്നും നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ആ ഒരു ഇൻസിഡന്റ്, ചെറിയ ഒരു ഇൻസിഡന്റ് മാത്രമേ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. അത് അപ്പൊ മനഃപൂർവ്വം അല്ലെന്നും പറയാൻ പറ്റില്ല, യാദൃശ്യമാണെന്നും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് എന്റെ സിനിമകളിൽ എപ്പോഴും നമ്മൾ സാധാരണ നാട്ടിലും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലൊക്കെ നടക്കുന്ന ചെറിയൊരു സംഭവങ്ങളിലൊക്കെ തോന്നിപ്പിക്കും. അത് വെല്ലുമോങ്ങിയാണെങ്കിലും ചെറിയൊരു ആക്ഷേപഹാസ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടപ്പോൾ ആ രാഷ്ട്രീയത്തിന്റെ ആ ഒരു എന്താ പറയുക കള്ളത്തരങ്ങളെയൊക്കെ തെളിഞ്ഞു കാട്ടിയ സിനിമയാണ് വെള്ളിമോങ്ങ. അതുപോലെ ഇതിലും കുറച്ച് ഇതിലൊരു പറയുന്ന സീരിയസ് രാഷ്ട്രീയമാണോ അതെയോ ഇതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുടെ റിയൽ പൊള്ളത്തരങ്ങളൊക്കെ കൊട്ടുകൊടുക്കുന്ന ഒരു രാഷ്ട്രീയം ബേസ് ചെയ്ത സിനിമയായിരിക്കും? ആ വെള്ളിമൂങ്ങ പോലെ എന്ന് പറഞ്ഞാൽ വെള്ളിമൂങ്ങ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കൊട്ടുകൊടുത്തിട്ടുണ്ടാവുന്ന ചോദിച്ചാൽ അതുകൊണ്ട്. പക്ഷേ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള സിനിമയാണിത്. രാഷ്ട്രീയക്കാർക്കെതിരെയുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ നല്ല കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അത്, അല്ലാണ്ട് അവർക്ക് അവരുടെ മോശം വശങ്ങൾ മാത്രമൊന്നുമില്ല. രാഷ്ട്രീയക്കാർക്ക് കുറേ നല്ല വശങ്ങളുണ്ട്, പല രാഷ്ട്രീയ ഓരോ രാഷ്ട്രീയത്തിനും ഓരോ നല്ല വശങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ മാക്സിമം ഇത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ഓരോ പാർട്ടിയുടെയും നല്ല വശങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വെള്ളിമൂങ്ങയിലൊരു ത്രൂ ഔട്ട് ഹ്യൂമറല്ല, ഹ്യൂമറുണ്ട് എങ്കിൽ പോലും ആവശ്യത്തിനുള്ള ഹ്യൂമറേ ഉള്ളൂ. നമുക്ക് ഇതൊരു പക്ക പാക്കേജാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാം ഉണ്ട്, ഫാമിലിയുണ്ട്, പ്രണയമുണ്ട്, വിരഹമുണ്ട്, എല്ലാം ഉണ്ട് ശരിക്കും. അപ്പോൾ എല്ലാം കൂടി ചേർന്ന ഒരു ഫാമിലി ക്ലീൻ ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്. എല്ലാം ശരിയാകും. ശരിക്കും എൻ്റെ അടുത്ത് പറയുന്ന പോലെ ഒരു പെൺകുട്ടിക്ക് അച്ഛനാണോ ഭർത്താവിനോടോ ആയിരിക്കുമോ, സാറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? അല്ല, രണ്ടും ഒരേപോലെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു സ്ത്രീ ഉപമയും കൂടെ എന്നത് പറയേണ്ടത്. അത് അല്ല, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ആർക്കായാലും. ഇപ്പൊ ഒരു ഒരു പെണ്ണിനെ അവൻ്റെ അവളുടെ അപ്പനാണോ ഭർത്താവാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? ശരിയാണ്, രണ്ടും ഒരേപോലെ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ അപ്പൻ എന്ന് പറഞ്ഞപ്പോഴാണ് സിദ്ദിഖയാണ് അച്ഛൻ്റെ കഥാപാത്രം ചെയ്തേക്കണേ. അപ്പോൾ സിദ്ദിഖ സിനിമയിൽ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ സിദ്ദിഖയുടെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നവരും അതിന് ശേഷം വന്നവരും ഒക്കെ പലരും റിപ്പീറ്റേഷൻ വന്നു, പലർക്കും ഇത്രയും ഫ്രഷ്നസ് കിട്ടില്ല. പക്ഷേ ഏത് ടൈപ്പ് കഥാപാത്രം ചെയ്തിട്ടും എത്രത്തോളം കഥാപാത്രങ്ങൾ സെയിം തന്നെ ചെയ്താലും സിദ്ദിഖ ഇപ്പോഴും ഫ്രഷ് ആയിട്ട് നിൽക്കുന്നു. ആ എന്തുകൊണ്ടായിരിക്കും തോന്നിയിട്ടുണ്ട്? അല്ല, പുള്ളി ഈ സിനിമയിൽ പുള്ളിക്ക് പരീക്ഷണങ്ങൾ നടത്താൻ ഭയങ്കര താല്പര്യമുള്ളൊരു ആർട്ടിസ്റ്റാണ്. പണ്ട് പോലെ ശ്രദ്ധിച്ചാൽ പുള്ളിയുടെ പുള്ളി വെക്കുന്നത് വിഗാണെന്ന് അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനൊരു പെർഫെക്ഷൻ ഉണ്ട്, ആ വിഗ് വെക്കുന്നതിനൊരു പെർഫെക്ഷൻ ഉണ്ട്. അതാണ് നമ്മുടെ ആ പെർഫെക്ഷന് വേണ്ടി ശ്രമിച്ചാലേ സിനിമയിൽ ഒരു ഞാൻ പറഞ്ഞില്ല, അത് അഭിനയത്തിലായാലും ഇപ്പോൾ രൂപഭാവത്തിലായാൽ പോലും ആ പെർഫെക്ഷൻ ഉള്ളതുകൊണ്ടാണ് പുള്ളിയുടെ ക്യാരക്ടേഴ്സിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. നമ്മളിപ്പോൾ ഏത് ക്യാരക്ടർ എടുത്താലും അല്ലെങ്കിൽ ഏത് മോശം സിനിമ എടുത്താലും പുള്ളിയുടെ ക്യാരക്ടർ അതിൽ ചെറിയ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ ചെറിയ ഭംഗിയിൽ ഇരിക്കും. അതാണ്, അത് തന്നെയാണ് സിദ്ദിഖയുടെ ഒരു പ്രത്യേകത. ചെയ്യുന്ന ആ സമയത്തുള്ള ആ ജോലിയോട് ഭയങ്കര ആത്മാർത്ഥമായിട്ട് ആ ജോലിയെ സമീപിക്കുന്നത് തന്നെയാണല്ലോ ഏറ്റവും വലിയ പുള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത.